സുരേഷ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഒരു റിസോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ പുറകെ കാണുന്ന പോലെ തന്നെ ബ്ലൂ ജെല്ലി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നറിയാം, ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ റിസോർട്ട് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൂപ്പള്ളി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. പൂപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ചമ്പക്കുളം പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 1.5-2 kilometers കഴിയുമ്പോൾ റോഡിൻ്റെ അടുത്ത സൈഡിലായത്. ഇവിടെ അത്യാവശ്യം നല്ലപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10-15 വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഓഫീസാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും അവർക്കൊക്കെ ഓടി കളിക്കാനൊക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ല പച്ചപ്പൊക്കെ ഇഷ്ടംമാതിരിയുണ്ട്. പിന്നെ നമുക്ക് നടപ്പാതയിലൊക്കെ അവർ നല്ലപോലെ കല്ലൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും കാണാൻ നല്ല രസമാണ്. പിന്നെ അവർക്ക് ഏതാണ്ട് ഒരു 3-4 ഹൗസ് ബോട്ട് ഉണ്ട് ഇവിടെ. ഹൗസ് ബോട്ടിൻ്റെ റേറ്റൊക്കെ നമുക്ക് പിന്നെ ഇവിടുത്തെ മാനേജരോട് ഒന്ന് സംസാരിക്കണം. നമുക്ക് മാനേജറുടെ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നീട് ആ കാണുന്നതാണ് നമ്മുടെ ആ റിസോർട്ട്. ഇവിടെ 4 rooms. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിപാടി, ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. അതിനിവിടെ വന്നപ്പോഴത്തേക്കും ഇതൊന്ന് എടുത്തേക്കാമെന്ന് കരുതി എടുത്തുള്ളൂ. ഇവിടെയാണ് അവരുടെ പമ്പയാറിൻ്റെ തീരത്താണ് അവരുടെ ബോട്ടൊക്കെ ഇവിടെ കെട്ടിയിടുന്നത്. അവർക്കൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പ്രോപ്പർട്ടിയുടെ വാതിൽക്കൽ തന്നെ ബോട്ട് കെട്ടിയിടാൻ പറ്റും. അത് അവർക്ക് ഏറ്റവും വലിയൊരു ഗുണമാണത്. കാര്യം വരുന്ന കസ്റ്റമേഴ്സിനും ഇച്ചിരിയുടെ നല്ല സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. പിന്നെ ഇതിവിടെ ഒരു ഡൈനിങ് ഏരിയ ഇത്. അത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അതായത് ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അത് തടിയിലല്ല, അത് സിമെൻറ്റിട്ട് ചെയ്തിരിച്ച് നല്ല വൃത്തിയാണ്. പക്ഷേ ഇപ്പോൾ അത് കൊറോണ ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അവർക്ക് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യത്തിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും അതിനകത്ത്. നമ്മളവരുടെ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാതാരും പമ്പയാറിൻ്റെ തീരത്ത് ഇങ്ങനെ നല്ല വിശാലമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അവർ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവരുടെ ഏതാണ്ട് ഒരു ഫെസിലിറ്റി പറയുന്നത് ഹൗസ് ബോട്ട് എടുക്കുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ കെട്ടിയിടുന്ന സമയത്ത് വൈകിട്ട് അവരുടെ ഹൗസ് ബോട്ടും അല്ല ഇത് ഇവിടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ചെറിയ ചെറിയ ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹൗസ് ബോട്ടിലോട്ട് കയറാം. ഇതൊരു 3 bedroom ഹൗസ് ബോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. ഏതായാലും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തന്നെ ആയിരിക്കും ഇവരുടെ ഡൈനിങ്. ഇവിടെ തന്നെ ഇവിടെ ഡൈനിങ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറി നമുക്ക് ഒരു റൂമൊന്ന് കാണാം. ഏതായാലും നമ്മൾ സൈഡിലൊക്കെ നല്ലപോലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്രയിലായാലും നല്ല കാഴ്ച, കണ്ണിന് നല്ല സുഖമായിരിക്കും. എന്തായാലും അപ്പോൾ നമുക്ക് ഈ റൂമിനകത്തോട്ടൊന്ന് കയറുക. ആ കൊള്ളാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് നല്ല ഇതായിട്ട് കിടക്കാൻ പറ്റും ഇതിനകത്ത്. നമുക്കിതിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. ഏതായാലും ആ ഒരു ഹൗസ് ബോട്ടിനകത്ത് വേണ്ട അത്യാവശ്യം സൗകര്യമൊക്കെ ഇതിനകത്തുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. ഏതായാലും ആ ഇതിനകത്ത് 3 bedroom. നമുക്ക് ബാക്കി ബെഡ്റൂം ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ അടുക്കള ഒന്ന് കാണാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കിച്ചൺ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഏതായാലും പക്ഷേ നല്ല സൗകര്യമാണ് കേട്ടോ. ഇതിനകത്ത് 3 bedroom ഉണ്ടെങ്കിലും വലിയ കഞ്ചസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ഇങ്ങനെ ഒരു ഇടനാഴിയാണ്. ഇടനാഴിയുടെ വലത്തേ സൈഡിലാണ് ഇവരുടെ ഈ ബെഡ്റൂമുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ കിച്ചൺ ഒന്ന് നോക്കാം. ഏതായാലും ആ അത് തുറന്നല്ലേ. ആ നമ്മളപ്പുറത്ത് വിശദീകരിച്ച് കണ്ടാലേ. ഇനി അതിനകത്തോട്ട് കയറണ്ട. ഏതായാലും അടുക്കള ഒന്ന് നോക്കിച്ച് വരാം. ആ മോശമില്ല, നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. നല്ല നമുക്കിപ്പോൾ ഇത്രയും കസ്റ്റമറൊക്കെ വന്നാൽ ഇത്രയും പേർക്ക് ചെയ്യണ്ട. അതിനകത്ത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സൈഡിൽ ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് നോക്കി നമുക്ക് യാത്ര പോകുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ഫുള്ള് കാണാൻ പറ്റും. നമുക്ക് ഇത് പമ്പയാറാണ്. പമ്പയാറിൻ്റെ തീരത്ത് ഇപ്പോൾ അത് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നല്ല നല്ലപോലെ കണ്ടു പോകാൻ പറ്റും. ആ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് എന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളും റിസോർട്ടിൻ്റെ ഭാഗം ഒന്ന് കാണാം. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഏതായാലും നമുക്ക് ആ പൂളിൻ്റെ ഏരിയയിലോട്ട് പോകാം. ചേട്ടാ ഇറങ്ങുവാണേ, ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ പൂളിൻ്റെ ഏരിയയിലോട്ടൊന്ന് പോകാം. ക്യാമറ ഇച്ചിരി ഷെയ്ക്ക് ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഒരു കല്ലൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത്. ആ ഇതാ ഇവിടുത്തെ പൂള്. കൊള്ളാം, നല്ല വലിപ്പമുള്ള പൂളാണ്. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. ആ ഇത് നല്ലൊരു അട്രാക്ഷനാണ് ഇവിടെ. എത്ര പേർക്ക് വന്നാലും ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. അപ്പുറത്തൊരു ചെറിയ കൊച്ചു പിള്ളേർക്കുള്ള പൂളും ഉണ്ട് കേട്ടോ അതിനകത്ത് കേട്ടോ. അതുകൊള്ള. പിന്നെ ഇവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ
അതേതാ കൊച്ചുപിള്ളേരുടെ പൂള് ഇതാണ് ഈ കാണുന്ന. അവരുടെ ചില റൂൾസ്, സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്ന ചില റൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന റിസോർട്ട്. ഇതാണ് നാല് റൂമാണ്. പിന്നെ താഴെ ഇച്ചിരി ഗെയിം കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അവിടെ അത്യാവശ്യം ബ്രില്ലിയാർഡ്സും അതുപോലെ ക്യാരംസ് പിന്നെ ടേബിൾ ടെന്നീസ് ഇതൊക്കെ അവിടെ കളിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്തായാലും. കുഴപ്പമില്ല, എത്ര പേര് വന്നാലും കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ആ നമുക്കിനിയിപ്പോൾ മുകളിലോട്ടൊന്ന് കയറാതായി. ആ വെടി കയറി മുകളിലോട്ടേ അല്ല, നമ്മളൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് എടുത്താൽ ഇത് എൻ്റെ കണ്ടാൽ കൊള്ളാം, എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നൊക്കെ തോന്നി. അതുകൊണ്ട് നമ്മളെടുത്തൊന്നുമില്ല. അല്ലാതെ നമുക്ക് ഇവിടുത്തെ മാനേജറോട് ഇതിൻ്റെ കറ ഡീറ്റെയിലൊക്കെ ഒന്ന് ചോദിക്കാം. നമുക്ക് റൂം ഇനി റൂമൊന്നും കാണണ്ട, നമുക്ക് മാനേജറോട് ഡീറ്റെയിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്തായാലും. അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കിതിൻ്റെ ഈ റിസോർട്ടിൻ്റെ മാനേജറുണ്ട്. പേരെന്തുവാ? സുകുമാർ. സുകുമാർ അല്ലേ. അപ്പോൾ സുഖമായിട്ടാ, എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ താരിഫൊക്കെ എങ്ങനെയാണ്? താരിഫ് നമ്മളിപ്പം ശരിക്കും ഒരു റാക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 10,000 എബോ ആണ് പെർ റൂം നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓ ആ. പക്ഷേ ഇപ്പം കോവിഡും അങ്ങനെയുള്ള എന്താ പറയുന്നത് ഓഫ് സീസണൊക്കെ ആയത് കാരണം ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ റേറ്റ് ഒരു 4,000. ഓ, നല്ലപോലെ കുറച്ചു. നല്ലപോലെ കുറച്ചു, നന്നായിട്ട് നല്ല രീതിയിൽ കുറച്ചു നമുക്ക് ബിസിനസ്. ഓ ശരി. ഈ 4,000 രൂപ എന്ന് പറയുമ്പോഴേ എത്ര പേർക്ക് നിങ്ങളത്? രണ്ട് പേർക്ക് ഡബിൾ ഓക്യുപ്പൻസി. അപ്പം ഫാമിലിയായിട്ട് വന്നാലും കിഡ്സ് എബോവ് 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചാർജ് ചെയ്യും. കൂടാതെ അഡൾട്ട് അവർക്കുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് അതിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഓ ശരി. ഇത് ഇതല്ലേ, ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റാണ്. റിസോർട്ടിലേക്ക് വേണ്ടി മാത്രമുള്ള റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, അത് ശരി ശരി. ഇപ്പോൾ ഇവിടെ ഡൈനിങ് ഉണ്ടല്ലോ അല്ലേ? ഡൈനിങ് ഉണ്ട്. എത്ര ഹൗസ് ബോട്ട് ഉണ്ട് ഇവിടെ? നമുക്ക് 4 ഉണ്ട്. ഓ ശരി, 4 ഹൗസ് ബോട്ട് ഉണ്ട്. എല്ലാം ലക്ഷറിയാണ്. എത്ര ബെഡ്റൂമൊക്കെ വെച്ചുള്ളതാണ്? നമുക്ക് വലുതുള്ളത് 5 bedroom. ഓ, 5 bedroom ഉണ്ട്. പിന്നെയുള്ളതെല്ലാം 3 ആണ്. ഓ അല്ല, 5 bedroom ഉള്ളതിനകത്തെ വല്ലതും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നതിനുള്ള ഒരു ബോർഡ് റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 പേർക്കൊക്കെ ബോർഡ് റൂം സ്റ്റൈല് തന്നെ ചെയ്യാം. ഓ ശരി. പിന്നെ ഒരു ക്ലസ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 80 പേർക്കൊക്കെ ക്ലസ്റ്റർ ചെയ്യാൻ പറ്റും. ഓ അതെ. അതുപോലെ തിയേറ്റർ സെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100-110 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഓ, മീറ്റിങ്ങിനൊക്കെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 2 bedroom ഉണ്ടല്ലോ അല്ലേ? നമ്മളിപ്പം 2 bedroom ആണെങ്കിലും 3 bedroom ബോർഡാണ് കൊടുക്കുന്നത്. നമ്മളതൊരു റൂം ക്ലോസ് ചെയ്യും, ബാക്കി 2 room കൊടുക്കും. ഓ, ഈവൻ സിംഗിൾ ബെഡ്റൂം ആണെങ്കിലും ബാക്കി 2 ക്ലോസ് ചെയ്തിട്ട് ആ ഒരു റൂം മാത്രമായിട്ട് ഗസ്റ്റിന് കൊടുക്കും. ഓ, അത് എക്സ്ക്ലൂസീവായിട്ട് ഗസ്റ്റിനായിരിക്കും. ഓ ശരി. ഷെയറിംഗ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല, നമുക്ക് ആ ഒരു ലക്ഷറി ടൈപ്പ് കൊടുക്കാൻ പറ്റും. അപ്പം സാധാരണ 2 bedroom ഒക്കെ വരുമ്പോഴത്തേക്കും 24 hours എത്ര രൂപ വരുന്നുണ്ട്? നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ 12:30 ആണ് ചെക്ക്. പിറ്റേ ദിവസം രാവിലെ 9 വരെയാണ് അതിൻ്റെ ടൈമിംഗ് വരുന്നത്. അപ്പം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തൊട്ട് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയം വരെ നമ്മൾ പ്യുവർലി ലക്ഷറി ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് AC ഓഫ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്, നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് 10 coconut ആണ്. ഓ ശരി. പിന്നെ നോൺ വെജ്, 2 non-veg ലഞ്ച്, ഈവനിങ്ങിൽ ടീ, കോഫി, സ്നാക്സ്, ഡിന്നർ ആണെങ്കിലും നല്ല എലാബറേറ്റ് ആണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് നമ്മുടെ സൗത്ത് ഇന്ത്യനോട് മിക്സ് ചെയ്തിട്ട്. ഓ ശരി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഒരു റേറ്റ് ഏകദേശം എത്രയാണ്? റേറ്റ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ സീസൺ നിലവിൽ ഇപ്പോൾ സെപ്റ്റംബർ വരെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിംഗിൾ ബെഡ്റൂമിന് സ്പെഷ്യൽ റേറ്റ് കൊടുക്കുന്നത് ഒരു വളരെ വളരെ സ്പെഷ്യൽ റേറ്റ് ആണ്, 20,000 ആണ് കൊടുക്കുന്നത്. ഓ ശരി. സിംഗിൾ ബെഡ്റൂം 2 പേർക്ക്. അപ്പോൾ 24 hours എടുക്കുന്നവർക്ക് നമ്മുടെ ഈ പുറകിൽ കാണുന്ന പൂൾ അവർക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റീസ് ആയിട്ട് കൊടുക്കുന്ന അതാണ്. വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. അതായത് നമ്മളൊരു 12:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ്ങിൽ നമ്മളൊരു 5:30 ഒക്കെ ആകുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെയാണ് ഡോക്ക് ചെയ്യുന്നത്. ഓ ശരി. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണ് വണ്ടി? അതെ അതെ, ബോട്ട് ഇവിടെ തന്നെയാണ്. നൈറ്റ് ഡോക്കിങ് ഇവിടെയാണ്. ഓ ശരി. അത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ വേണ്ടത് കാരണം നമ്മൾ ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഓ ശരി. ചെക്ക് ഇൻ, ചെക്ക് ഔട്ട്, ഡോക്കിങ്ങും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം ആ ഗസ്റ്റ് വന്നതിന് ശേഷം അവർക്ക് 5:30 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വിമ്മിംഗ് പൂള്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, പൂൾ ടേബിൾ, ടേബിൾ ടെന്നീസ് ഉണ്ട്, ഫൂസ് ടേബിൾ ഉണ്ട്, ക്യാരംസ്, ചെസ്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കും. അതുകൂടാതെ നമുക്ക് വൈഫൈ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആയുർവേദിക് സ്പാ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. അതെ. പിന്നെ ചൈൽഡ് പൂള് വേറെ ഉണ്ട്, ചൈൽഡ് പ്ലേ ഏരിയ ഉണ്ട്. ഇത് എത്ര വലിപ്പമുള്ള പൂളാണ് ഇത്? ഇത് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 4.5 ഉള്ളൂ, താഴെ. നീളവും വീതിയൊക്കെ? നീളവും വീതി അത്യാവശ്യം നമുക്ക് നല്ല ഇത്, നീളവും വീതിയൊക്കെ ഉള്ള ഒരു 50-55 ഒക്കെ അടിയ വരുന്നുണ്ട് അല്ലേ. ഓ ശരി. വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്? ശരിക്കും നമ്മൾ വേറെ ഫെസിലിറ്റീസ് എന്ന് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡൊക്കെ കാരണം കുറച്ച് ഫെസിലിറ്റീസ് നമ്മൾ കട്ട് ചെയ്തു. അത് നമുക്ക് അതായത് പബ്ലിക്കുമായിട്ട് മിംഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കനോ റൈഡ്, അതായത് കൺട്രി ബോട്ട് റൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പാക്കേജിനകത്ത് വരുന്നത്. ഓ ശരി. അതുപോലെ വില്ലേജ് വോക്ക്. ഓ
വില്ലേജ് വർക്ക്, വില്ലേജ് വർക്ക് ഒക്കെ വില്ലേജ് വർക്ക് ഒക്കെ ശരി ശരി. അതുകൂടാതെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ടോഡി ഷോപ്പ്, ടോഡി ടാപ്പിംഗ് ഇല്ലേ, അതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓ ശരി ശരി ശരി. അങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പുതിയ സർക്കാരിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് പ്രാദേശികമായിട്ടുള്ള എല്ലാ ടൂറിസത്തിനെയും അവർ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തെങ്ങിയെത്താൻ കയറുന്ന കാണിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വിദേശികളെ കാണിക്കുക, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ എടുത്തിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ് സർക്കാർ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം, കോവിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ബിസിനസ്സാണ്. ഓ ശരി. അപ്പം കൂടുതലും നമുക്ക് ഫോറിനേഴ്സ് ആണ്, ഒരു 80%. ഓ ശരി ശരി. അപ്പോൾ ഇപ്പം നിലവിൽ വിസ ഇഷ്യൂ ചെയ്യാത്ത കാരണം അവർ വരുന്നില്ല. അതിനിപ്പം ഉടനെ പ്രതീക്ഷിക്കുന്ന ഉടനെയൊക്കെ ആവുമെന്നാണ് നമ്മൾ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു നല്ലൊരു ബൂസ്റ്റപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ ശരി ശരി. അപ്പോൾ നമ്മൾ ഈ അങ്ങനെ ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ എന്താ പറയുന്നത് കേരള തനിമയിലുള്ള ഫുഡ്, തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതെ, നമ്മുടെ വില്ലേജ് ലൈഫ്, അതെ, അങ്ങനെയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു ലക്ഷറി ആണെങ്കിൽ പോലും അവർ തനി നാടൻ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, കുഴപ്പമില്ല, കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരാണ് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ നാട്ടുകാരാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓ ശരി ശരി. ഭയങ്കരമായിട്ട് നമ്മളൊരു സർവൈവ് ചെയ്യുന്ന അത് കാരണമാണ്. ഓ തീർച്ചയായിട്ടും. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ട്, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്കും വരാൻ പറ്റത്തില്ല. അതെ അതെ, പറഞ്ഞ പോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയൊരു ഇതാണ്. ശരി ശരി. അപ്പം ഇതിനും അപ്പം ശേഷം കോവിഡിൻ്റെ എല്ലാം ഒരു മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം വാക്സിനേഷൻ ആയിക്കുണ്ട്. അപ്പം ഇനിയും ഒരു രണ്ട് മാസം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബിസിനസ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ടോട്ടൽ ഇൻഡസ്ട്രി തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രഗിൾ ചെയ്തതിന് സമയമാണ്. തീർച്ചയായിട്ടും അത് റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെ എത്തട്ടെ എല്ലാ ഭാഗങ്ങളും. താങ്ക് യു കേട്ടോ. ശരി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടല്ലോ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടുത്തെ നമ്പർ കൊടുക്കാം, ചേട്ടൻ്റെ പേരെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.